വി സി ആറും വി സി പിയും പ്രചരിച്ചു തുടങ്ങിയ കാലത്ത് മിക്ക വീട്ടിലും മൂന്ന് കാസറ്റുകൾ ഉണ്ടാവും. ടോം ആൻഡ് ജെറി, പൂച്ചയ്ക്കൊരു മൂക്കുത്തി, ഹിന്ദി സിനിമാ ഗാനങ്ങളുടെ ചിത്രഹാർ. ഇടയിൽ എവിടെ നിന്ന് പ്ലേ ചെയ്താലും രസിക്കും എന്നതാണ് ഈ മൂന്നിൻ്റെയും പ്രത്യേകത. പൂച്ചയ്ക്കൊരു മൂക്കുത്തി കണ്ട് കണ്ട് കണ്ണിലുടക്കിയ പേരാണ് ക്യാമറ എസ് കുമാർ. പിന്നീട് ചിത്രം സിനിമ കണ്ടിറങ്ങുമ്പോൾ പോസ്റ്ററിൽ പോയി ആരപ്പായി ക്യാമറമാൻ എന്ന് നോക്കി, അതേ എസ് കുമാർ തന്നെ. വന്ദനം, കിലുക്കം, മിഥുനം, മാര്യൻ, കിരീടം, പരിണയം, ജോണി വോക്കർ, അങ്ങനെ കാഴ്ചയുടെ വസന്തങ്ങൾ എത്ര പിന്നിട്ട്. കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റായി സിനിമയിൽ കയറിക്കൂടിയ ശേഷം 1995 മഴയത്തുമുൻപ് ഷൂട്ട് ചെയ്യാനെത്തുമ്പോഴാണ് കുമാർജിയെ ജീവനോടെ കാണുന്നത്. ഡയറക്ടർമാരുമായി മല്ലയുദ്ധമാണെങ്കിലും അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സുമായി കൂട്ടുകൂടുന്നതാണ് കുമാർ സ്റ്റൈൽ. അങ്ങനെ ഞാനും കുമാർജിയുടെ സംഘത്തിലൊരാളാണ്. എൻ്റെ രണ്ടാമത്തെ സിനിമയായ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ വിഷുലുകൾക്ക് ഏറെ പ്രാധാന്യമുള്ള സിനിമയായിരുന്നു. കുമാർ സാറിനല്ലാതെ ആരെ വിളിക്കാൻ. പിന്നെ രണ്ടാം ഭാവം, ഈശമാധവൻ, പട്ടാളം, പുള്ളിപ്പുലികളും, മാട്ടിൻകുട്ടിയും. ഇപ്പോഴത്തെ എൻ്റെ കരിയറിലെ 25-ാം സിനിമയായ 41-ൻ്റെ ക്യാമറാമാനായി കുമാർജി. 1978 മോഹൻലാലിൻ്റെ ആദ്യ സിനിമ തിരനോട്ടത്തിൻ്റെ ക്യാമറാമാനായി തുടക്കം കുറിച്ചപ്പോഴുള്ള അതേ കൗതുകത്തോടെ, ആവേശത്തോടെ ഏത് പുതുപുത്തൻ ക്യാമറാമാനും മാറി നിന്ന് കൈയടിച്ചു പോകുന്ന കാഴ്ചകളുടെ പരമ്പര തീർക്കുകയാണ് കുമാർ ജീവി. യെസ് കുമാർ, നിങ്ങളൊരു സംഭവമാണ്, കുമാരസംഭവം.